പുതുതായിട്ടുള്ള സംരംഭകരെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റെഡ് കാർപ്പറ്റ് വിരിച്ചിട്ട് സ്വീകരിച്ചിട്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് പറയുന്ന ഒരു സർക്കാർ തന്നെ നവകേരള സദസ്സിന് വേണ്ടിയിട്ട് നിക്ഷേപകരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകുന്ന അതേ സാഹചര്യത്തില് ജീവിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇനി അയാള് വലിയ പണക്കാരനാവാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇത്തരത്തിലുള്ള ചെറിയ സംരംഭകനോട് എന്തിനാണ് ഇങ്ങനെ ഇത്രയധികം ക്രൂരമായിട്ട് ഇത്ര വൈരാഗ്യത്തോടു കൂടി പെരുമാറുന്നത്? ഇതിന്റെ നിയമവശങ്ങളെ കുറിച്ചിട്ട് അയാൾക്ക് ബോധമില്ലെങ്കിലും ഹൈക്കോടതിക്ക് ബോധ്യമില്ലേ? ആ ഹൈക്കോടതിയുടെ ബോധ്യത്തിലല്ലേ കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് കിട്ടിയിട്ടല്ലേ അങ്ങനെ ഈ ബസ് ഓടിക്കാൻ തയ്യാറായിട്ടുള്ളത്? അപ്പൊ ഈ ഒരു ദിവസം തന്നെ ഇത്തരത്തിലുള്ള ചെക്കിംഗ് നടത്തിയിട്ട് കേരളത്തിൽ ദ്രോഹിക്കാൻ പറ്റാണ്ട് തമിഴ്നാട്ടിലെ സർക്കാരുമായി ചേർന്ന് ആ സർക്കാരിലേക്ക് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇന്ന് ആ ബസ് പിടിച്ചിട്ട് തമിഴ്നാട്ടിലെ ഒരു ആർ ടി ഓഫീസിൽ കൊണ്ടടിയിക്കത്തക്ക തോതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് അങ്ങേയറ്റം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അങ്ങേയറ്റം വിഷമം ഉണ്ടാക്കുന്നു. ചെറിയ ചെറിയ ഇത്തരം സംരംഭങ്ങൾ ചെയ്തിട്ട് നാലു പേർക്ക് തൊഴിൽ കൊടുക്കുകയും കൂടി അതിലൂടെ സാധിക്കുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അത്തരക്കാരെയൊക്കെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും നിരാശരാക്കുന്ന കാര്യങ്ങളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രവാസ ലോകത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിൽ വന്നു കഴിഞ്ഞ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാമെന്ന് വിചാരിക്കുന്ന പ്രവാസികളായ മലയാളികളെ പോലും നിരാശപ്പെടുത്തുന്ന ഒരു നടപടിയാണ് ഈ സർക്കാരിന്റെ ഭാഗത്ത്. ഇതിന് നിയമപരമായിട്ട് ഒരു ഇൻഷുറൻസ് പരിരക്ഷയുടെ ഒരു പ്രശ്നം ഈ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. സ്റ്റേജ് കാരേജ് വാഹനങ്ങൾക്കും കോൺട്രാക്ട് കാരേജ് വാഹനങ്ങൾക്കുമുള്ള ഇൻഷുറൻസ് പരിരക്ഷയെ കുറിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണെങ്കിൽ അത് ഈ എം ബി ഡി ഉദ്യോഗസ്ഥന്മാർക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടല്ല ഈ ചാർജ് ചെയ്യുന്നത്. അദ്ദേഹം കോൺട്രാക്ട് ഗ്യാരേജ് വെച്ചിട്ട് സ്റ്റേജ് ഗ്യാരേജ് ചെയ്യുന്നു എന്ന നിലയ്ക്കുള്ള ഒരു നടപടിയാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് എടുക്കുന്നതെങ്കിൽ അത് ആ മനുഷ്യനോടും നമ്മുടെ സമൂഹത്തോടും കാണിക്കുന്ന അങ്ങേയറ്റം തെറ്റായ ഒരു പ്രവണതയാണ് എന്നാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് പറയാനുള്ളത്. ശരി, നന്ദി ശ്രീ എം കെ ഹരിദാസ്.